ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തു. ഈ സഭയുടെ ശുദ്ധൻ്റെ ദാസൻ ബിനു അദ്ദേഹത്തിൻ്റെ കുടുംബം സഹശുശ്രൂഷനായി ഇവിടെ കർത്താവിൻ്റെ ദാസൻ സജീഷ് യാക്കോസ് കൂടി വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം. ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കാനും ദൈവവചനം ശുശ്രൂഷിക്കാനും ലഭിച്ച ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ ദാസൻ അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കേണ്ടതില്ലല്ലോ. 4 വർഷക്കാലം സമീപയുള്ള ശാലയൻ ചർച്ചിൽ ശുദ്ധനായി ജീവനന്വേഷിക്കുവാൻ ദൈവം അയച്ചു. ദൈവം നൽകിയ കൃപയ്ക്കനുസരിച്ച് ഇത്രത്തോളം ശുശ്രൂഷിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവീതമായാൽ ഏപ്രിൽ മാസം പകുതിയോടുകൂടെ ബോംബെയിലുള്ള നെറൂൾ IPC ചർച്ചിലേക്ക് പോയാൽ താമനദാസൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ട നാൾ മുതൽ ഇന്നുവരെയും കുടുംബമായി നല്ല ഒരു സാഹോദര്യ ബന്ധം സൂക്ഷിക്കുവാൻ ഇടയായി തീർന്നു. എളുപ്പവുമല്ല സാധ്യവുമല്ല എന്ന് അറിയാമായിരുന്നിട്ടും അപ്പുറത്തെ ഭിത്തി പൊളിക്കുന്ന കാര്യം ഞാൻ പലപ്പോഴും പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട്. ദോഹയും ശാലയും തമ്മിലുള്ള അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം ഒരു സഭ രണ്ട് പാസ്റ്റർ എന്നുള്ളതാണ്. ഞാൻ ഉടനെ തന്നെ നാട്ടിൽ പൊക്കളാവുന്ന ഓഫറും കൊടുത്താണ്. ഇത് പൊളിക്കുന്നതിനേക്കാളിൽ ബുദ്ധിമുട്ടാകാന്നുള്ളതും അറിയാം. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പോയാൽ ദൈവജന ശുശ്രൂഷ നടക്കാതെ പോകും. വനരോധനങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ. ഇവിടെ കൂടി വരുന്ന പ്രിയ സോജി ജേക്കബ് വർഗീസ്, ഞങ്ങൾ അയൽവാസികളും ഒരേ സഭയുടെ അംഗങ്ങളുമാണ്. ഇവിടെ വെച്ച് കാണുവാനും അദ്ദേഹം ഇവിടെയുള്ള ആത്മീയ ശുശ്രൂഷ മുന്നിൽ സഹകരിക്കുന്ന കണ്ട് ശുശ്രൂഷിപ്പാനും ഇടയായിത്തീർന്നു. കൂടാതെ പ്രിയ രായച്ചാൻ്റെ മകൾ ക്രിസ്റ്റി ജോബി വൈദൻ, അവർ രണ്ട് കുഞ്ഞുങ്ങൾ, അവരിവിടെ ദൈവത്തെ ആരാധിച്ച് വരുന്നു. കൂടാതെ പല പ്രിയപ്പെട്ടവരെയും ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ജേഷ് കുര്യാക്കോസ് എൻ്റെ ഭാര്യയുടെ നാട്ടുകാരനാണ്, പുൻകുന്നമാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ പരിചയപ്പെടുവാനിടയായി. കൂടാതെ ഈ സഭയിൽ കഴിഞ്ഞ 22 വർഷമായി ഉള്ള ബ്രദർ കെ ടി ചാക്കോ, ഞങ്ങൾ സുഹൃത്ത് ബന്ധത്തെക്കാളിൽ സാഹോദര്യ ബന്ധം ഉള്ളവരാണ്. ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഒരു മെൻ്ററായിട്ടാണ് കാണുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്കൊരു 53 വർഷത്തെ ഓർമ്മകളുണ്ട്. ഈ 53 വർഷത്തെ ഓർമ്മകളിൽ ഇത്രയും തികഞ്ഞ ഒരു ആത്മീയനായ ഭക്തനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എൻ്റെ പരിമിതിയായിരിക്കാം, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഞാൻ 88 അവസാനം മുതലാണ് ജോലിയോട് ചേർന്ന് സുവിശേഷ വേല തുടങ്ങിയത്. 95 പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ സഭയുടെ ശുശ്രൂഷ എടുക്കുന്നത്. ഔറംഗബാദിൽ ചെന്നപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിച്ചാണ്. ഞാൻ ഔറംഗബാദിലുണ്ടായിരുന്ന അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന കാലത്ത് എല്ലാ ദിവസവും മിനിമം 2 മണിക്കൂർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ എന്ന അവസരം ലഭിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ രാത്രി മുഴുവൻ ഇരുന്നു. ആത്മീയ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ സഭയിൽ അദ്ദേഹം അംഗമായിരിക്കുന്നതിലൂടെ പല നല്ല കാര്യങ്ങൾക്കും ഒരു നല്ല എൽഡറായി അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം. മുഖവര ദീർഘിപ്പിക്കുന്നില്ല. ദൈവം തന്ന ആലോചന പങ്കുവെച്ച് ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി ഞാൻ പനിയാലും ചുമയാലും ഭാരപ്പെടുന്നുണ്ട്. അതിൻ്റെതായ ക്ഷീണത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളതുകൊണ്ട് ദൈവം പ്രാർത്ഥിക്കുകയും വേണം. തുടർന്നുള്ള നമ്മുടെ വചനാധ്യാനത്തിനായി റോമാലേഖനം 16 അതിൻ്റെ 3 മുതൽ 5 വാക്യത്തിൻ്റെ A പാർട്ട് വരെ ഒന്ന് വായിക്കാം. ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരനായ പ്രിസ്കയും
അഖിലാവും വന്ദനം ചെയ്യുവേൻ. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയും വന്ദനം ചെയ്യുവേൻ. കർത്താവിന് മഹത്വം. ഒരു കുടുംബത്തെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. വചന ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് ചേർക്കുവാൻ കഴിയുമോ എന്ന് ഓരോരുത്തരും ശോധന ചെയ്യേണ്ടതാണ്. അക്വില പ്രിസ്കില്ല ദമ്പതികൾ, ഈ അക്വില പ്രിസ്കില്ല ദമ്പതികളെ കുറിച്ച് അവരുടെ പേര് പെന്തക്കോസ്റ്റ് പശ്ചാത്തലത്തിൽ വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് പരിചിതമാണ്. എങ്ങനെയാണ് വിവാഹ ശുശ്രൂഷ പ്രധാന ഭാഗം കഴിഞ്ഞ് ഭാര്യ അതെ വധൂവരന്മാരെ കുട്ടിന്മേൽ? അപ്പോൾ അതും നടക്കത്തില്ല. അപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ചില പാസ്റ്റർമാർ എത്തിക്കുത്തി നിന്ന് അവരെ അനുഗ്രഹിക്കും, അമൂർത്തി അനുഗ്രഹിക്കും. കോട്ടയത്ത് ഫിലദൽഫിയ സഭയിലെ പ്രത്യേക ഷിബുവിൻ്റെ പിതാവ് അച്ചുമച്ചൻ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ ചീച്ചി ഉമ്മച്ചനപ്പച്ചനാണ് കൈവച്ച് പറഞ്ഞ അന്നത്തെ ഒരു അമുക്കിൻ്റെ ഒരു ക്ഷീണം ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ദൈവദാസന്മാർ ചുറ്റും നിന്ന് കൈ ഉയർത്തിയും കൈ ചലിപ്പിച്ചും ഒക്കെ പ്രാർത്ഥിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, എത്ര അക്വില പ്രിസ്കില്ലമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അപ്പോൾ 10-ഓ 15-ഓ പാസ്റ്റർമാര് ഒത്തുനിന്ന് കൈവച്ച് അമുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം അക്വില പ്രിസ്കില്ല ദമ്പതികൾ ഉണ്ടാകുന്നില്ല. ഇനിയും 100 പേരിൽ നിന്ന് ശപിച്ചാൽ നമുക്ക് ദോഷവും സംഭവിക്കുന്നില്ല. അതിന്റെ പുറകിൽ ഞാൻ വന്നപ്പോൾ ഒരു സഹോദരൻ ഇവിടെ സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് കാര്യം ശ്രദ്ധിച്ചു. നമുക്കെവിടാണ് തെറ്റുപറ്റി? നമുക്ക് പ്രസംഗമില്ലാഞ്ഞിട്ടാണോ? നമുക്ക് പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടാണോ? ഉപവാസ പ്രാർത്ഥനയുടെ ഘോഷയാത്രയല്ലേ ഇനി വരാനും പോകുന്നല്ലോ. എന്താണ് അത് ഫലവത്തായി തീരാത്തത്? കാരണം നമ്മുടെ കപടഭക്തി. ഒരു ഷേക്സ്പീരിയൻ യൂസേജ് ഉണ്ട്, ഫുൾ ഓഫ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ്. സിഗ്നിഫൈങ് നത്തിങ്. ഒരുപാട് ബഹളം നമുക്കുണ്ട്, പക്ഷെങ്കിൽ കാതലില്ല. തട്ടുപൊളിക്കുന്നതായ പ്രസംഗങ്ങളും പാട്ടുകളും നല്ല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന് വരെ ഒന്നും എടുക്കപ്പെടുകയല്ല. എന്തിനാ കർത്താവിന്റെ മേശയുടെ പാത്രവും എടുക്കപ്പെടുകയാണ്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം ഇൻസ്ട്രുമെന്റ്സിന്റെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ 50-ാമത്തെ വയസ്സിൽ തബല പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ര ഈ കൈയൊക്കെ ഇങ്ങനെ വെച്ച് പൊട്ടുമ്പോൾ അത് ഈസിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മനസ്സിലായി എളുപ്പമല്ല. അപ്പോൾ ഇവരെ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ അതിലൂടെ ആത്മീയം വരുമെങ്കിൽ സ്റ്റീഫൻ ദേവസിയും എഴുതുന്നുണ്ടല്ലോ, ശിവമണിയും വന്നാൽ ആത്മാവിറങ്ങത്തില്ല. ആത്മനിറവിന്റെ അനുഭവത്തിലൂടെ ദൈവത്തെ പരിശോധിച്ചാൽ പിറ്റും സ്കെയിലിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതില്ലെങ്കിലും ദൈവകൃപയുടെ ഒരു സ്തോത്രത്തിന്റെ മുന്നിൽ ദൈവശക്തി വ്യാപരിക്കുന്ന പെന്തക്കോസ്തു സഭകൾ ഉണരട്ടെ. നിഗ്രഹ പ്രാർത്ഥന, ഇന്നത്തെ കല്യാണത്തിൻ്റെ കാര്യം ഒന്നും പറയണ്ട. ഞാൻ കോട്ടയത്തും പരിസരങ്ങളിലും എന്നെ വിളിക്കുമ്പോഴുണ്ട്, ഒരു ഊണ് തരുന്നെന്ന് വിചാരിച്ച് 4 മണിക്കൂർ പീഡിപ്പിക്കാനാണെങ്കിൽ ഞാൻ വരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഊണ് തരുന്നെന്ന് വിചാരിച്ച് 4 മണിക്കൂർ പീഡിപ്പിക്കുവാനും കോപ്രായങ്ങൾ കാണിക്കുവാനുമാണെങ്കിൽ കല്യാണത്തിന് എന്നെ ക്ഷണിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞാനിത് പറയുമ്പോൾ
എൻ്റെ മക്കളെ ഓർത്ത് എനിക്ക് ഭാരമാണ്. പിശാച് നമ്മളെ പരിഹസിക്കാൻ അതിൽ വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. അത്രയ്ക്ക് നമ്മൾ അല്പന്മാരുടെ കൂട്ടമായി മാറി, പണത്തിൻ്റെ കൊഴുപ്പ് കാണിച്ച് ദൈവകൃപ മാറി, വെറും കാപഠ്യം നടക്കുന്ന ഈ കാലയളവിൽ ദൈവമക്കളെ ആത്മാർത്ഥത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും മടങ്ങി പോകുവാൻ ദൈവാത്മാവ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുന്നു. അക്വിലാവിന്റെ പ്രസ്കില്ലയുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ? ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിലും അത് നടന്നില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടുന്ന അതുപോലെ ജീവിച്ചാൽ പ്രാർത്ഥന വേണം, അഭിഷേകം വേണം, അനുഗ്രഹ പ്രാർത്ഥന വേണം. അതിനി അഥവാ ഏതെങ്കിലും കാരണം നടന്നു പോയില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ മതി, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ബൈബിളിൽ സ്ത്രീകളുടെ പേര് വളരെ പുറകിലാണ് മാറ്റിയത്, പാട്രിയാർക്കൽ സിസ്റ്റമാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ അക്വില പ്രിസ്കില്ല ദമ്പതികളുടെ പേര് നാല് പുസ്തകങ്ങളിൽ ആറ് പ്രാവശ്യം പുതിയ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. നാല് മൊബൈൽ ഒന്നും ആരും ഓൺ ചെയ്യരുത്. ആ നാല് പുസ്തകത്തിൽ ആറ് പ്രാവശ്യം എന്ന റെഫറൻസ് തഗിതം ഒരാൾ എഴുന്നേറ്റ് പറയാമെങ്കിൽ ഇപ്പോൾ 500 റിയാൽ ഞാൻ നിങ്ങൾക്ക് തരാം. പറയണം, തെറ്റിച്ചാൽ നിങ്ങൾ 1000 രൂപയ്ക്ക് തിരിച്ചും തരണം. അപ്പോൾ ഒറ്റ മിനിറ്റ് കൂടെ തരുന്നു. നാല് പുസ്തകങ്ങളിൽ 6 പ്രാവശ്യം ഈ കുടുംബത്തിന്റെ പേര് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലനും അല്ലാതെ ഞാൻ ചരിത്രകാരും പരാമർശിച്ചിരിക്കുന്നു. അതാ പറഞ്ഞ ബൈബിളിൽ അടിച്ചു നോക്കരുത്, അല്ല മൊബൈലിൽ അടിച്ചു നോക്കരുത്. പറയാമോ, ടാലന്റ് ടെസ്റ്റ് കഴിഞ്ഞോ? പ്രവർത്തകരുടെ പുസ്തകത്തിൽ 3 പ്രാവശ്യവും ഇപ്പോൾ ഇവിടെ വായിച്ച റോമാലേഖനത്തിലും കോരിന്ത്യർക്കെഴുതിയ 1 ലേഖനത്തിലും തീമത്യോസിന്റെ 2 ലേഖനത്തിലും ഈ കുടുംബത്തിന്റെ പേര് 6 പ്രാവശ്യം പരാമർശിച്ചിരിക്കുകയാണ്. പാസ്റ്റർ ഏപ്രിൽ മാസത്തിൽ പോകുമല്ലോ, എൻഡ് ഓഫ് മീറ്റിംഗ് ഉണ്ടല്ലോ. സംസാരമധ്യേ ഒരു കുടുംബത്തിന്റെ പേര് 4 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്. ഒരു കുടുംബത്തിന്റെ പേര് 4 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്. അതിൽ തന്നെ 4 പ്രാവശ്യം പ്രിസ്കില്ലയുടെ പേര് ആദ്യം ഒന്ന് പറഞ്ഞു നോക്ക്. അതും പ്രിസ്കില്ലയ്ക്ക് പകരം പ്രിസ്ക എന്ന് വിളിക്കുന്നു. പ്രസംഗത്തെ പറ്റി അന്നമ്മ ആരെന്നൊന്ന് പറഞ്ഞു നോക്ക്. ഈ സഭയിൽ ഒരു അന്നമ്മ ഉണ്ടെങ്കിൽ ആനന്ദൊന്ന് പറഞ്ഞു നോക്ക്. പാസ്റ്റർ നല്ല രീതിയിലൊന്ന് പോകാൻ ഒക്കെയല്ല, നിങ്ങൾ ചിരിക്കണ്ട, യാഥാർത്ഥ്യങ്ങളാണ് ഈ പറയുന്നത്, യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പ്രസംഗിക്കുന്നതും. അസൂയ തോന്നുമല്ലോ, ഇവരുടെ പേര് തന്നെ കൂടെ കൂടെ എന്താ പറയുന്നത്? 4 പുസ്തകങ്ങളിൽ 6 പ്രാവശ്യം അക്വില പ്രിസ്കില്ല ദമ്പതിമാരുടെ പേര് വന്നിരിക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവദാസന്മാരായ ഞങ്ങൾക്കെല്ലാം എല്ലാ സഭയിലും അങ്ങനെ ഒരു കുടുംബമെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ശുശ്രൂഷ ഇവിടെ വരെ വന്നത്. ഞാനിപ്പോൾ 9-ാമത്തെ സഭയിലാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാ സഭകളിലും ഒരു കുടുംബമെങ്കിലും ഇതുപോലുണ്ട്. അവരെ ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വലിയ സാലറി മേടിക്കുന്നവരായിരിക്കത്തില്ല, വിദ്യാസമ്പന്നരായിരിക്കത്തില്ല, വലിയ ഡൈനിങ് ടേബിൾ ഉണ്ടായിരിക്കത്തില്ല, വലിയ സോഫ സെറ്റ് ഉണ്ടായിരിക്കില്ല, പക്ഷേ ഒരു തുറന്ന ഹൃദയം അവർക്കുണ്ട്. ദൈവദാസന്മാരോട് കൂടെ സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങൾ കൊടുക്കുന്ന ഒരു ആത്മീയ പശ്ചാത്തല ഒരു മനസ്സും അവർക്കുണ്ട്. അതാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ അവരും അവരുടെ ഹൃദയത്തിൽ ഞങ്ങളും നിൽക്കുന്നതിൻ്റെ കാരണം. അക്വില പ്രിസ്കില്ല നമ്മൾ കേട്ടിട്ടുണ്ട്. വിജയിക്കുന്ന ഒരു പുരുഷന്റെ പുറകിൽ ഒരു സ്ത്രീയുണ്ട്. ഇപ്പം ദൈവദാസൻ ഇവിടുന്ന് തൻ്റെ 10 പേരിൽ 9 പേരും പാസ്റ്ററെ ഒരാൾ സിസ്റ്ററിൻ്റെ പേര് പറഞ്ഞാലായി, ഞങ്ങൾ കേൾക്കുന്ന ആയതുകൊണ്ട് പറഞ്ഞു. പക്ഷേ ദൈവദാസന്മാരായ ഞങ്ങൾ ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്നതിൻ്റെയൊക്കെ പുറകിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ വലിയൊരു സംഭാവന, ഉറക്കമില്ലാത്തര അത് ദിവസങ്ങൾ ഞങ്ങൾക്കുണ്ട്. രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ഫ്രിക്ഷൻ ആയിരിക്കും, ഉറക്കാൻ പോകുന്നത് ഞങ്ങളുടെയാണ്. ആ സന്ദർഭത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഭാര്യമാരാണ്. അകാരണമായി ഉള്ള ഫ്രിക്ഷൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പെടും.
അങ്ങോട്ട് നോക്കി പ്രസംഗിച്ചാൽ അവരോട് താല്പര്യമാണെന്ന് പറയും, ഇങ്ങോട്ട് നോക്കി പ്രസംഗിച്ചാൽ ഇവരോട് താല്പര്യമാണെന്ന് പറയും. പഴയ ഉൾപോരന്റെ മധ്യ ഞങ്ങള് അമങ്ങിപ്പോന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ പ്രാർത്ഥന, വിശ്വാസികളുടെ പ്രാർത്ഥനയും വളരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ത്യയിൽ ആർ എസ് എസ്സുകാരൻ്റെ അടിമേടിക്കാൻ തയ്യാറാണ്, സഭയ്ക്കകത്തെ രണ്ട് ഗ്രൂപ്പിൻ്റെ അടിമേടിക്കാൻ എന്നെ കൊണ്ട് സൗകര്യപ്പെടുകയെന്ന് പറഞ്ഞു. അതിനല്ല വിളിച്ചിരിക്കുന്ന, വേഷം കെട്ടുന്ന നമ്മുടെ വ്യക്തിക്കാരുടെ ഇടിമേടിക്കാനും കുത്തുമേടിക്കാനും അല്ല ഞങ്ങൾ സുവിശേഷ വരയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആർ എസ് എസ്സുകാരൻ്റെ അടി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിന് മധ്യേ ഞങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഭാര്യമാർ, ഇവിടെ നിൽക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ ഇല്ലായ്മയിൽ, നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിങ്ങളെ ബലപ്പെടുത്തി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന സഹോദരി, നിങ്ങളുടെ ഭാര്യമാരില്ലേ? ഇല്ലായ്മയിൽ പങ്കുവെച്ചവരില്ലേ? ക്ഷീണങ്ങളിൽ, പരാജയങ്ങളിൽ നിങ്ങളെ ബലപ്പെടുത്തി കൊണ്ടുവന്നവരില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില കുടുംബങ്ങളെ നിറയ്ക്കാം. പക്ഷേ നേരെ തിരിഞ്ഞതിനും നമുക്ക് കാണാം, ഇവർ രണ്ടുപേരും ഒന്നിനൊന്ന് അച്ഛം. ഇയോവിൻ്റെ കുടുംബം ഇതെടുത്താലോ, കാനമച്ചൻ ഒരിക്കൽ ഞാൻ ശ്രീകാരത്തിരിക്കുമെന്ന് പ്രസംഗം പറഞ്ഞു, ഈ കല്യാണം ആരാ ആലോചിച്ചെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു. ഇയോബിൻ്റെ കല്യാണം ഇത്രയും ഭക്തനായ മനുഷ്യനെ കിട്ടിയതാരാണ്? ദൈവത്തെ ത്യജിച്ച് കളഞ്ഞു പോയി ചത്തുകളയ എന്ന് പറഞ്ഞതായ ഒരു സഹോദരിയാണ്. ഇനി തിരിച്ചുകൊണ്ട് നാബാലും അബീഗയിലും നേരെ തിരിച്ച. ഇവിടെ പുതിയ നിയമത്തിൽ രണ്ടുപേരും ഒരുപോലെ ദൈവകൃപയോടെ നിൽക്കുന്ന അക്വിലാ പ്രിസ്കില്ല. പുതിയ നിയമത്തിൽ തന്നെ കേജോയ് പാസ്റ്റർ ഭാഷയിൽ വന്നാൽ 110 കെവി ലൈനിന്റെ ഫുൾ സ്ട്രെങ്തോടുകൂടെ വന്ന സന്ദർഭത്തിൽ ഒരു അനന്യ സഫീറ ദമ്പതികളെ നമ്മൾ കാണുന്നുണ്ട്. ടോക്കടിക്കുമെന്നുള്ള പേടി പോലുമില്ലാതെ കൂളായിട്ട് ദൈവദാസന്മാരുടെ മുന്നിൽ വന്ന് വ്യാജം കാണിക്കുന്ന അനന്യ സഫീറ ദമ്പതിമാരും. ചിലര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ കൂടെ സ്വർഗത്തിൽ കൊണ്ടു, ചിലർ കല്യാണം കഴിച്ച് ഭർത്താവിനെ കൂടെ നരകത്തിൽ കൊണ്ടു. അത് നിങ്ങളിനി ബാക്കിയായി ഊഹിച്ചും മനസ്സിലാക്കിയൊന്ന് ചിന്തിച്ചാൽ മതി. കൂടുതൽ പറയാനുള്ള സമയമില്ല. നിങ്ങൾ ചിരിച്ചതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലെ ആരെയൊക്കെ ഓർമ്മ വന്നു, അതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയരെ, യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് ആമേനും സ്തോത്രവും പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ആത്മാവിറക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. കൃതജ്ഞത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം നമ്മുടെ വാക്കുകളെ പ്രസാദിച്ച് അതിനാൽ മുദ്രയിടുവാൻ, അപ്രൂവൽ തരുവാൻ കഴിയുന്നില്ലെങ്കിൽ കോലാഹലം കൊണ്ട് ബഹളത്തിലും വിശ്വസിക്കുന്നവരല്ല ഞാൻ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പരമാർത്ഥയിൽ ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, അതിനെയാണ് ദൈവം മാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പേര് മുന്നിൽ വന്നതിന്റെ കാരണം അവരുടെ പൗലോസിന് താല്പര്യക്കൂടുണ്ടായിട്ടില്ല. പിന്നെയോ ആത്മീയ വിഷയങ്ങളിൽ ഇവരാണ് ഇന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, വീട്ടിലെ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് ഓട്ടർ മീറ്റിങ്ങിനെ പോകുന്നില്ലെന്ന് അച്ഛാൻ പറയുമ്പോൾ അമ്മ എല്ലാം റെഡിയായി, വണ്ടിയിലിരുന്ന് ഞാൻ ഭക്ഷണം എടുത്തു തരാം, നിങ്ങൾ യോഗത്തിന് വാ, അവിടെ പോയി ഇരുന്നാൽ മതി. ഓ, എനിക്ക് ഉറക്കം വരും. അല്ല, നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങിയാലും സാറിന് ദൈവസേനയല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഭാര്യമാരുണ്ട്. എന്നാൽ വരുന്നതിന് മുന്നേ കടലിട്ട് പോകാനായിട്ട് ഒരുങ്ങി വയ്യെന്ന് പറഞ്ഞാലും അങ്ങനെ പോകുന്നവരുമുണ്ട്. ഇതൊക്കെ നിങ്ങൾ ബാക്കി വിവേചിച്ചോണം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഈ അക്വില പ്രിസ്കില്ല ദമ്പതിമാരുടെ ആ ലിസ്റ്റിൽ ചേർക്കുവാൻ കഴിയുമോന്ന് ഇന്ന് ഈ വചനത്തിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും തങ്ങളെ തന്നെ അതെ വിവേചിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഇവരുടെ പേര് നാല് പുസ്തകങ്ങളിൽ ആറ് പ്രാവശ്യം വരാനുള്ള കാരണം? അത് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തും. നമുക്ക് ഇവരെ ആദ്യം കാണുന്നത് പ്രവർത്തികളുടെ പുസ്തകം 18 അധ്യായത്തിന്റെ ഒന്നുള്ള വാക്യങ്ങളാണ്. താട്ട് വായിച്ചു. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തയിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ട് പോകണമെന്ന് കൗദോസ് കൽപ്പിച്ചത് കൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പെന്തക്കോസുകാരൻ അഖില്ലാസ് എന്ന പേർ സാരമില്ല, വായിച്ചാൽ പാസ്റ്റർമാർക്ക് പോലും തെറ്റുപറ്റും. തിരുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. തെറ്റാർക്ക് സംഭവിക്കും, അതിന് പറഞ്ഞ് നാളെ ആരും കളിയാക്കൊന്നും വേണ്ട. വായിക്കുന്നുണ്ടോ? തെറ്റുന്നേ ചിരിക്കാൻ ഈസിയാണ്, വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തെറ്റിയത് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുമൊന്നും വേണ്ട. സഹോദരി തന്നെ ബാക്കി വായിച്ചാണ്. പെന്തോസുകാരൻ അഖില്ലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു.
തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. ആ തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. അപ്പോൾ ഇവരുടെ ജോലി, നമുക്കറിയാം യഹൂദന്മാർക്ക് ഒരു തൊഴിൽ പഠിച്ചിരിക്കണം എന്നുള്ള നിലയിൽ പൗലോസ് അപ്പോസ്തലൻ പഠിച്ചത് ടെന്റ് മേക്കിംഗ് ആണ്, തൊഴില് കൂടാരപ്പണിയാണ്. അപ്പോൾ ഇവര് ഇപ്പൊ ഈ ലേഖനം എഴുതുമ്പോൾ അതിന് മുന്നേ എഴുതിയിട്ടുണ്ട്, ഇവർ എവിടുത്തുകാരാണ്? റോമിൽ നിന്ന് വന്നു. അപ്പൊ റോമിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വന്നു, കോരിന്തിൽ വന്നു. അടുത്ത ഈ അതേ അധ്യായം വായിക്കുമ്പോൾ അവർ തന്നെ എഫേസോസിലേക്ക് പോന്നു. പിന്നെ നമ്മൾ അവരെ കാണുന്നത് റോമിലാണ്. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ റോമിലാണ്, പിന്നെ എഫേസോസിൽ വരുന്നു. അപ്പോൾ ഇവർ സഞ്ചാരികളായ കൈത്തൊഴിലുകാരാണ്. അപ്പോൾ ഈ കോരിന്തിൽ പൗലോസും ടെൻ മേക്കിംഗ് ആണ്, അതിൻ്റെ എന്തോ സാധനം മേടിക്കാൻ ഏതോ കടയിൽ ചെന്നപ്പോൾ ഇവർ തങ്ങളിൽ കണ്ടു. അപ്പോൾ ആ നിപ്പും സംസാരവും രീതിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി, ഇവര് മുമ്പേ വായിച്ചു, അല്ലെ ബന്ധുക്കോസുകാരാന്ന് മനസ്സിലായി. അപ്പോൾ സ്തോത്രം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്വേഷിച്ചു, സാധനങ്ങളൊക്കെ മേടിച്ച് മുന്നോട്ട് പോയി. കഴിഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ ശുശ്രൂഷയിലാണെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ എന്ത് ചെയ്തു? അപ്പോൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വീട്ടിൽ വന്ന് താമസം. തൊഴിൽ ഇവരെ എന്താക്കി? ഒന്നിപ്പിച്ചു. മിഷൻ വേലയ്ക്ക് വേണ്ടി ഞാൻ തിരിച്ചു കണ്ടിട്ടുണ്ട്, സഭയിൽ ഒന്നിച്ച് ആത്മീയത്തിൽ തുടങ്ങിയച്ച് ആത്മീയത്തിൽ ഒന്നിച്ചായതുകൊണ്ട് ഈ പങ്ക് കച്ചവടം തുടങ്ങുന്നവരെ ആത്മീയത്തിലാണ് അവർ ഒന്നിച്ച് കണ്ടതെങ്കിലും അവർ പിന്നെ എന്തു തുടങ്ങുന്നു? പങ്ക് കച്ചവടം തുടങ്ങും. ഒടുവിൽ എന്തായി? ആത്മീയവും കാണുകയല്ല, പങ്ക് കച്ചവടം. പക്ഷെ ഇവരെ ഇവരുടെ തൊഴിൽ ഒന്നിപ്പിച്ച് വീട്ടിൽ കൊണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു കൈത്തൊഴിലുകാരൻ, സഞ്ചാരികൾ, അവരുടെ സാഹചര്യങ്ങൾ പരിമിതമായിരിക്കും. വീട്ടിൽ വിളിച്ചുകൊണ്ട് അപ്പോൾ കണ്ടപ്പോഴേ തോന്നി ഇവരൊരു ദൈവകൃപയുള്ള. നമ്മുടെ ഭാഷ, നമ്മുടെ വേഷം, നമ്മുടെ രീതികൾ കാണുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകും പണ്ട് ഇവര് ഇന്ന ഗ്രൂപ്പിൽപ്പെട്ടതെന്ന് മനസ്സിലാകും. ഇപ്പോൾ എളുപ്പമല്ല. ഒരിക്കൽ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ഭിക്ഷക്കാരൻ, കണ്ണു കാണാൻ മേലാത്ത ഒരു ഭിക്ഷക്കാരൻ ഇങ്ങനെ ഇരുന്ന് വലുതും തരണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഈ രണ്ടച്ഛന്മാരവിടെ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ കണ്ണു കാണാൻ മേലാത്ത ഭിക്ഷക്കാരൻ തിരിഞ്ഞിട്ട് പറഞ്ഞു, അച്ഛന്മാരെ വല്ലതും തരണമെന്ന് പറഞ്ഞു. അച്ഛന്മാരെ വല്ലതും, ഓ ഒരു കണ്ണു കാണാൻ മേലാതിരിക്കുന്ന ഒന്നേ കളിപ്പീരാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് വല്ലതും തരാം, പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ അച്ഛന്മാരാണെന്ന് എങ്ങനെ മനസ്സിലായിന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ കുറേ നേരമായി സംസാരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബിഷപ്പിൻ്റെ കുറ്റം ഇത്രയും നേരം പറയണമെങ്കിൽ അത് രണ്ടച്ഛന്മാർക്കേ കഴിയുമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? ആശീർവാദം പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ്? ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇപ്പൊ പിന്നെ ഇതുകൂടുള്ളതുകൊണ്ട് ഇങ്ങനെ പാസ് പറയുന്ന സ്തോത്രം എന്നിങ്ങനെയും പറയും. ഇതൊക്കെ കണ്ട് ഞാൻ പറഞ്ഞല്ലോ, 10-53 വർഷത്തെ കണ്ടിട്ട് പറഞ്ഞാണ് വേഷം കെട്ടൽ അവസാനിപ്പിച്ച് ദൈവകൃപയോടെ പെന്തക്കോസ്തുകാരൻ മുന്നോട്ട് വന്നാൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ചോദിച്ച് പറഞ്ഞ് ആലയത്തിലേക്ക് ജീവിതങ്ങൾ വരുവാനിടയായി തീരും. എന്റെ വാക്ക്, എന്റെ നോട്ടം, എന്റെ പ്രവൃത്തി ഇത് വീക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഭക്ഷണം, ഭാഷണം, ഭൂഷണം, ഇതെല്ലാം ജനം ശ്രദ്ധിക്കുന്നു. ഇവര് വീട്ടിലൊന്നിച്ച് താമസം. അദ്ദേഹത്തിന് എന്തോ ഒരു രോഗമുണ്ടെന്നാണല്ലോ വേദഭടന്മാർ. ആസ്മയാണെന്ന് പറയുന്നവരുണ്ട്, മൈഗ്രേനാന്ന് പറയുന്നവരുണ്ട്, കാഴ്ചക്കുറവാണെന്ന് പറയുന്നുണ്ട്. എന്തുമാണ് രോഗിയായ ഒരു മനുഷ്യനെ കൂടെ താമസിപ്പിക്കാൻ, പൗലോസ് അപ്പോസ്തലനെ പോലുള്ള ഒരാളെ കൂടെ താമസിപ്പിക്കാൻ തയ്യാറായി? ഞാൻ ചോദിക്കട്ടെ, ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയതും ശാലേമിന്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയത്, ലോകത്തിലെവിടെയും ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങിയത് ഏതെങ്കിലും ഒരു വീട്ടിലാണ്, ഏതെങ്കിലും ഒരു വീട്ടിലാണ്. നോർത്ത് ഇന്ത്യയിലെ അറിയാം, കട്ടിലെല്ലാം അവിടെ മാറ്റിവെക്കും, അവിടെ ഇരിക്കും, പിന്നെ അത് നേരെ ഒരു സ്കൂളിലേക്ക് പോകും. അങ്ങനല്ലേ ദൈവദാസന്മാരെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികള് നിലത്ത് കിടക്കും, അവരുടെ ഭക്ഷണം കൂടെ കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലം പെന്തക്കോസ്തു സഭകൾക്കുണ്ടായിരുന്നു.
അങ്ങനെയാണ് ലോകത്തിൽ എല്ലായിടത്തും സഭകൾ ഉണ്ടായത്. പ്രിയ ദൈവസഭയെ, നിങ്ങളുടെ ഭവനം ദൈവദാസന്മാർക്കൊരാശ്വാസമാണ്, സുവിശേഷ വേലയ്ക്കൊരാശ്വാസമാണ്. എനിക്കറിയാം ഓല വീടുകളിലൊക്കെ ആയിരുന്ന സന്ദർഭത്തിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചാടി വീഴുമായിരുന്നു. നല്ല വീടുകൾ വന്നു കഴിഞ്ഞപ്പോൾ അവനെ പ്രാർത്ഥന ചോദിച്ചാൽ ഇറങ്ങി തിരിഞ്ഞ അവസാനം പാഴ്സനേജിൽ ഒളിത്തന്നെ വരും. എന്താണെന്നറിയാമോ? വീട് വൃത്തികേടാകും, സോഫായ്ക്ക് വൃത്തികേടുണ്ടാകും. അതുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത് ഇപ്പോൾ ആർക്കും താല്പര്യം. നമുക്ക് സൗകര്യം കൂടിപ്പോയതാണ് പ്രിയരെ ഇന്ന് പെന്തക്കോസ്തിന് ശാപമായി മാറിയിരിക്കുന്നത്. സമ്പത്ത് വർദ്ധിച്ചതാണ്. എല്ലാ സമ്പന്നന്മാരെ ഞാനത് പറയുന്നില്ല. ദൈവഭയമുള്ളവർ തീർച്ചയായിട്ടും എക്കാലത്തുമുണ്ട്, ഇക്കാലത്തുമുണ്ട്, ഇവിടെയുമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ പല സഭകൾക്കും പല പെന്തക്കോസ് കുടുംബങ്ങൾക്കും തകർച്ച സംഭവിച്ചത് സമൃദ്ധിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ ഇത് അക്വില പ്രിസ്കില്ല ദമ്പതികൾ അവരുടെ വീട് അപ്പോസ്തലിന് വേണ്ടി തുറന്നു. ഇവിടുത്തെ പ്രവർത്തനം നടന്നപ്പോൾ ഏതെല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വണ്ടി ഓടിച്ചു പോയവരിവിടെ കാണും. ഇന്നും സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടുവരും കാണും. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളാണ് ഈ സഭയുടെ തൂണുകൾ. നിങ്ങൾക്ക് ചിലപ്പോൾ സ്ഥാനം കണ്ടെന്ന് വരത്തില്ല, പൊസിഷനൊന്നും ഉണ്ടായില്ല. ഈ പൊസിഷന് വേണ്ടി പൊസിഷൻ കിട്ടുമ്പോൾ യോഗത്തിന് മുടങ്ങാത്ത വരുന്ന വ്യക്തി സഭയ്ക്ക് ശാപം. പൊസിഷൻ കിട്ടുമ്പോൾ യോഗത്തിന് മുടങ്ങാതെ വരുന്നതും മൈക്ക് മുന്നേ വരുമ്പോൾ ഉറക്കപ്പാടുന്നതും അവരൊന്നും ആത്മീയരെയായിട്ട് നിങ്ങൾ കൂട്ടരുത്. അല്ലാത്തപ്പോൾ കൈയടിച്ച് പാടുമോ, അല്ലാത്തപ്പോൾ യോഗത്തിന് വരുമോ, ഏതാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ഇതാ പരിമിതമായ സാഹചര്യത്തിന് മുന്നിൽ ഇവർ ഈ വീട് പൗലോസ് അപ്പോസ്തലന് വേണ്ടി തുറന്നു കൊടുത്തു. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പേഴ്സ്. ഒരാൾ പറഞ്ഞു, വെൻ യു ആർ കൺവേർട്ടഡ് യുവർ പേഴ്സ് ഈസ് ഇൻവേർട്ടഡ്. ജീവമച്ചനപ്പച്ചൻ ഇടയ്ക്കിലൊരു ദേവദാസൻ ഒന്നു ചോദിച്ചു, എങ്ങനെയുണ്ട് സഭയൊക്കെ? ഭയങ്കര അനുഗ്രഹമാണ്, നാല് ഡ്രം പൊട്ടി അഞ്ചാമത്തെ ഡ്രം മേടിച്ചു. ചോദിച്ചു, സാമ്പത്തിക കാര്യമുണ്ടോ? അത് പഴയതുപോലെ. ഞാൻ പറഞ്ഞു, എന്നാൽ അത് ഉണർവല്ല, ബഹളമാണ്. ഉണർവല്ല, ഇതൊരു ബഹളമാണ്. ശബ്ദമുണ്ടാക്കുന്നതിലല്ല, ഇവിടെ വാക്കിൽ വ്യത്യാസം കാണും, നോട്ടത്തിൽ വ്യത്യാസം കാണും, കൊടുക്കുന്നതിൽ വ്യത്യാസം കാണും, സുവിശേഷ വേലയുള്ള പങ്കാളത്തിൽ വ്യത്യാസം കാണും. അക്വില പ്രിസ്കില്ല ദമ്പതിമാരുടെ പേര് ആ നാല് പുസ്തകങ്ങളിൽ ആറ് പ്രാവശ്യം വരാനുള്ള കാരണം എന്തെന്നറിയാമോ? അവരുടെ ജീവിതത്തിൻ്റെ പരിമിതമായ സാഹചര്യങ്ങൾ ദൈവദാസന് വേണ്ടി തുറന്നു കൊടുത്തു എന്നുള്ളതാണ് ആ ഭാഗം ഞാൻ വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി നമ്മൾ വായിക്കുന്ന എന്താണ്? ഒന്നുകൂടെ വായിച്ചേ ആ വാക്യം. പതിനാറാം അധ്യായത്തിലെ വാക്യം, കുറിവാക്യം. ക്രിസ്തു യേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രസ്കയും അഖില്ലാവേയും വന്ദനം ചെയ്യുവേൻ. അവർ എന്റെ പ്രാണന് വേണ്ടി, അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ എന്തൊക്കെയോ എതിർപ്പോ പ്രയാസമോ വന്ന് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന് ഭീഷണിയാകുമെന്ന് വന്നപ്പോൾ, നാളെ പൗലോസിന്റെ നേരെ വരുമെന്ന് കണ്ടപ്പോൾ ഇവര് നേരെ ഇവിടെ കയറി നിന്നു, മുന്നെ കയറി നിന്നു. പൗലോസ് അപ്പോസ്തലന്റെ ദേഹത്തെ തൊടാൻ ഞങ്ങളെ സമ്മതിക്കും. എന്റെ കഴുത്ത് പോയിട്ടേ, കഴുത്ത് വെച്ചു കൊടുത്തു. എനിക്ക് പറയാൻ, എൻ്റെ അമ്മയുടെ വീട്ടിൽ ഈ മലയാളം ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യമുള്ള എനിക്ക് എൻ്റെ വീട്ടിൽ പ്രിന്റ് ചെയ്യാൻ കഴിയാത്ത വാക്കുകൾ എനിക്കറിയാം സംസാരിക്കാൻ. എന്താ ആ രീതിയിലാണ് ഞങ്ങൾ സംസാരിക്കുകയുള്ളായിരുന്നു. അതുകൊണ്ട് ഈ പറയാൻ വരുന്ന പദം ഉപയോഗിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്, കഴുത്ത് വെക്കിച്ചു കൊടുത്ത പാരമ്പര്യമാണ് അഖിലാസ് പ്രിസ്കില്ലവർക്കുണ്ടെങ്കിൽ. ഇപ്പോഴെന്താണെന്നറിയാം? വേറൊരു സാധനം, നമ്മുടെ പേര് പറയാം, തേങ്ങ പൊതിക്കാൻ പണ്ട് ഉപയോഗിച്ചോണ്ടിരുന്ന എന്താണ്? കഴുത്ത് വെക്കിച്ചു കൊടുക്കുന്നവരല്ല, ഇപ്പോൾ എന്ത് വെക്കുന്നവരാണ് എന്ന് ഒരാൾ പറയാൻ തക്കൺവിടെയായി തീർന്നു. ശ്രദ്ധിച്ചോണം, ഇതൊക്കെ പെന്തക്കോസ്തിൽ ഉണ്ടെന്നേ, സഭകളിൽ ഉണ്ടെന്നേ. ജീവിതങ്ങളെ വിവേചിക്കുന്നുണ്ട്. ജീവിതത്തിൽ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ദൈവദാസന്മാർക്കും ദൈവസഭയിൽ മുന്നിന്ന് പ്രവർത്തിക്കുന്നവർക്കും അത്തരത്തിലുള്ള അപകടങ്ങൾ വരുവാൻ അങ്ങോട്ട് കൊണ്ടോട്ടെന്ന രീതിയിൽ എല്ലാം ഒപ്പിച്ചേച്ച് മാറി നിൽക്കും. പറഞ്ഞല്ലോ, എനിക്ക് ഈ അനുഭവങ്ങളോടൊന്നും അറിയാതെ അത് വരും. എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ അത്ര മണ്ടനൊന്നുമല്ല, ദുബൈയിൽ ബോംബ് പൊട്ടിക്കാൻ ഞാൻ ഷാർജയിൽ ഇത് കത്തിക്കുന്നു. പൊട്ടുന്നത് ദുബൈയിലായിരിക്കും, ഞാൻ ഷാർജയിൽ ഇരുന്ന് കത്തിക്കും. ഞാൻ ആരാന്നറിയാമോ? വിടുക,
വീടുമിടുക്കിനെയൊക്കെ ദൈവം പിടിക്കുന്ന ഒരു സമയം. പ്രിയരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലെല്ലാം തെറ്റ് സംഭവിക്കും, അബദ്ധം സംഭവിക്കും. ഞാൻ പറ്റിപ്പോയി എന്ന് പറയുവാൻ വേറൊരു എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന ഒടുവിലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ദൈവദാസനെ എന്നോട് ക്ഷമിക്കണമെന്ന ഒടുവിൽ ഒരു കൺഫഷൻ എന്നാണ്? എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് നമ്മള് വാസപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കാരോടും ഒന്നുമില്ല, ഇതാണ് നമ്മുടെ കൺഫഷൻ. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് നിങ്ങൾ ഒടുവിൽ പറഞ്ഞതെന്നാണ്? നമ്മൾ ഈ തീ കത്തിക്കാന്നും പറഞ്ഞാലൊന്നും ഒരു തീ ഇറങ്ങിയില്ല, ഒരു തീ ഇറങ്ങത്തില്ല, വെറുതെ ശബ്ദം ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇറങ്ങും എങ്ങനെയാണെന്നറിയാമോ? എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇന്ന സഹോദരനോട് ഇടപാടിൽ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ദൈവസഭയോട് ക്ഷമ ചോദിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭയ്ക്ക് ക്ഷീണം വരുന്ന ചില പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി, ദൈവദാസനും പ്രയാസം വന്നെന്ന് എനിക്കറിയാം. ഞാൻ പരമാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്ന് സഹോദരാ നീ പറഞ്ഞെങ്കിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും അനുഗ്രഹമാണ്. നിന്നെ ഓർക്കുവാനും നിന്റെ പേര് പറഞ്ഞ് അനുഗ്രഹിക്കുവാനും കർത്താവിന്റെ വരെ താമസമെങ്കിൽ ചിലരെ എഴുന്നേൽപ്പിക്കും. കഴുത്തു വെച്ചു കൊടുത്തു. പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിന് മുന്നിൽ ഞങ്ങൾ ഭാരമേൽക്കേണ്ടതായിട്ട് വരും. എന്നാൽ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും സഭയിലുള്ളതാണ് സഭകൾ അനുഗ്രഹിക്കപ്പെട്ടു പോകുന്നതിൻ്റെ പിന്നിലത്തെ കാര്യം. ഇന്ന് ആ ഭാഗവും പറഞ്ഞ് ഞാൻ വിടുകയാണ്. ഇനിയും ഇവരുടെ പേര് വരാനുള്ള അടുത്ത കാര്യം വായിച്ചാട്ട് പ്രവർത്തകരുടെ പുസ്തകം 18 അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവരെ ന്യായാസനത്തിങ്കിൽ നിന്ന് പുറത്താക്കി എല്ലാവരും പള്ളി പ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുൻപിൽ വെച്ച് അടിച്ചു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടുകൂടെ പ്രസംഗിച്ചു തുടങ്ങി. അഖിലാസും പ്രസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറേ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവനെ തെളിയിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇവരിപ്പോൾ എവിടെയാണെന്നറിയാമോ? അക്വിലാപസ്കില്ല എഫേസോസിലാണ്. അവിടെ നിന്ന് എഫേസോസിൽ വന്നു. എഫേസോസിൽ വന്നപ്പോൾ അവിടെ വായിച്ചാട്ട് 24 വാക്യം. അലക്സാണ്ട്രിയക്കാരനായി വാഗ്വൈഭവം തിരുവഴുത്തുകളിൽ സാമർത്ഥ്യമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫേസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹനാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അഖിലാസും പ്രസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറേ. അപ്പോൾ എഫേസോസിൽ ആരെത്തി? അപ്പല്ലോസ് എത്തി. അപ്പല്ലോസ് തിരുവഴുത്തിൽ വാഗ്വൈഭവമുള്ളവനും കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനുമായി നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇദ്ദേഹത്തിന് ആഴമേറിയ പല കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നല്ല തീക്ഷണതയുള്ള ആളാണെന്ന് കണ്ടപ്പോൾ അവിടെ പ്രസംഗം കേട്ടപ്പോൾ അക്വിലാവും പ്രിസ്കില്ലയും എന്ത് ചെയ്തു? യോഗം കഴിഞ്ഞവൻ പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ സാറ് ശുശ്രൂഷിച്ചതും ബെൻസൻ പാസ്റ്റർ ശുശ്രൂഷിച്ചതും അവരൊക്കെ പറഞ്ഞു പറഞ്ഞ ഉപദേശങ്ങൾ വന്ന ഇൻഡയറക്റ്റ് ആയിട്ട് ആഴമേറിയ ഓരോ കാര്യങ്ങൾ ഈ സംസാരത്തിലൂടെ ആരവതരിപ്പിച്ചു? ഇവർ രണ്ടുപേരും കൂടെ അപ്പല്ലോസിന് തെളിയിച്ചു. ഈ ഡോക്ടർ മാർട്ടിൻ ലോയിഡ് ജോൺസിന്റെ ഈ എഫിഷ്യൻസിന്റെ കമന്ററി ഉണ്ട്, 6 വോളിയം ഉണ്ട്. അതിനകത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ചില വീട്ടിൽ ഭാര്യമാരാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ ചിലയിടത്ത് ഭാര്യമാരാണ് നടത്തുന്നതെങ്കിലും അത് മനസ്സിലാക്കി കൊടുക്കത്തില്ല ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ നമ്മളറിയാം എന്തെങ്കിലും അതങ്ങനല്ല ചാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് താടി എഴുന്ന ചില അമ്മമാരുണ്ട്. എന്നാൽ ചില അമ്മമാരങ്ങനല്ല. ചാൻ പറഞ്ഞത് അങ്ങനാണെങ്കിലും അച്ഛൻ ഉദ്ദേശിച്ചത് ഇതാണ്. അത് കഴിഞ്ഞ് എന്തോ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് അച്ഛനെ എന്ത് ചെയ്യും?
ഉദയം വിഷയം നന്നായി അവതരിപ്പിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകും. ഇങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഇവിടെ വചനത്തിന്റെ ഡെപ്ത് പോരാന്ന് കണ്ടപ്പോൾ അകത്ത് കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അദ്ദേഹം ആരായി മാറി. ഓരിന്ത് പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എന്തായി? അത് തെറ്റായ കാര്യമാണ്. അതിന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടായത് അദ്ദേഹം അതിന്റെ കാരണക്കാരനല്ല. പക്ഷെങ്കിൽ ഒരു ലീഡർ ആകത്തക്ക നിലയുള്ള പ്രാഗൽഭ്യത്തിലേക്ക് കിട്ടിയ ട്രെയിനിങ് എവിടെ നിന്നാണ്? ഈ അക്യുല ഒരു സ്കില്ലുമാരിൽ നിന്ന് പഠിച്ചതാണ്. കാരണം എന്നറിയോ, ഞങ്ങൾക്കെല്ലാം ഒരു തുടക്കമുണ്ട്. സ്കൂളിൽ നിന്ന് വന്നു അവിടെ പി എം ബിൽ ബുസാറിന്റെ ഇതുപോലുള്ളവരുടെ ശുശ്രൂഷ അനുഭവിച്ചിട്ടുണ്ട്. ചില അബദ്ധങ്ങളൊക്കെ വന്നാൽ ചിലരെന്ത് ചെയ്യും? വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. കരുത്തന്മാരായ ദൈവദാസന്മാര് വാർത്തെടുക്കപ്പെട്ടത് അങ്ങനെയുള്ള ചില എൽഡേഴ്സ് സഭയിലുണ്ട്. ചാക്കോബ്രന്റെ കാര്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതുപോലുള്ളവർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഓർത്ത് ഞങ്ങൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. പണ്ട് ഒരു പാസ്റ്റർ കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചു, 7 പോയിന്റ് പ്രസംഗിച്ചു. അപ്പൊ അത് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുള്ളപ്പോൾ ഒരു അമ്മച്ചി ചാടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കൊടുത്ത് കർത്താവേ അവിടുത്തെ വരവിനെ കുറിച്ചുള്ള 7 പോയിന്റ് പ്രസംഗിക്കുവാൻ കർത്താവിന്റെ ദാസിന് കുറവ് കൊടുത്തെന്നാൽ 8-ാമത്തെ പോയിന്റും അടുത്ത ദിവസങ്ങൾ പ്രസംഗിക്കുവാൻ കുറവ് നൽകണമേ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്നാണെന്നറിയാം? പാസ്റ്റർക്ക് 7 പോയിന്റ് അറിയാമെങ്കിൽ എനിക്ക് 8 അറിയാമെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും 8-ഉം 10-ഉം അറിയാവുന്നവർ കാണും. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം? ആ പരസ്യമായി അവഹേളിക്കാൻ ശ്രമിക്കാതെ അതിൻ്റെതായ സ്നേഹബുദ്ധിയാൽ പരിജ്ഞാനത്തോടെ പറയുമ്പോൾ അങ്ങനെയുള്ള ദൈവദാസന്മാർ വളർന്നു വരുന്നത് ഇതുപോലുള്ള പ്രാപ്തിയും പരിജ്ഞാനമുള്ള കുടുംബങ്ങളിലൂടെയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പേരങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ട്? ഇവിടെ 10, 30, 40 വർഷമായവരുടെ കാണുമല്ലേ, തുടങ്ങിയിട്ട് എത്ര വർഷമായി ചർച്ച കൂടെ? 50 വർഷമായി. അപ്പോൾ അന്ന് മുതലുള്ള ആരെങ്കിലും ഇവിടെ കാണുമായിരിക്കാം, അല്ലെങ്കിൽ 10-40 വർഷമായവരും ഇവിടെ കാണും. നിങ്ങളുടെ അക്കൗണ്ടിൽ എല്ലാം തികഞ്ഞ ദൈവദാസന്മാരെ ഒരിടത്തും കിട്ടത്തില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരത്തു നിന്ന് പഠിച്ചാണ് ഞങ്ങളെപ്പോലുള്ളവർ പലരുടെ സഹായത്തിന്. നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പേരുണ്ട്? എന്നാൽ ആക്ഷേപിച്ച് ഇനി അങ്ങോട്ടേ ഇല്ലെന്നുള്ള രീതിയിൽ ഇറക്കി വിട്ടു പോയിട്ടുള്ളവരുടെ ലിസ്റ്റിൽ എത്ര? മറ്റുള്ളവരെ വളർത്തിയെടുത്തു. ബർണബാസിന്റെ സ്പിരിറ്റുള്ള എത്ര പേരുണ്ട്? പൗലോസ് വന്നപ്പോൾ തീവ്രവാദിയാണ്, എന്നെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനല്ല, ഡമസ്കോസിന്റെ വടിവാതിൽക്ക് വെച്ചൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ചേർത്ത് കൊണ്ടുവന്നു. നിങ്ങൾ ചേർത്ത് കൊണ്ടുവന്ന് നിങ്ങളോട് ചോദിക്കുക, എത്ര പേരെ നിങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്? എത്ര പേരെ നിങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്? എത്ര പേർക്ക് ഇന്ന് ഞാനൊന്ന് ഒഴിഞ്ഞു കൊടുക്കാം, ഞാൻ കയറട്ടെന്ന് പറഞ്ഞ ചാൻസ് കൊടുത്ത എത്ര അനുഭവമുണ്ട്? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ ആ കൊണ്ടുവന്ന വ്യക്തി മരിക്കുന്നത് വരെ നിങ്ങളെ ഓർക്കും. എൻ്റെ ജീവിതത്തിൽ ദൈവദാസൻ അതുപോലെ, ഒരാൾക്കൊരു അവസരം കൊടുത്തു, അവർ വളർന്നു വന്നു, എന്നെ ഇന്ന ദൈവദാസനാണ് വളർത്തിയെടുത്തത്, ഇന്ന സഹോദരനാണ് എനിക്ക് വളർത്തിയെത്തുന്ന സാഹചര്യം എന്ന് പറഞ്ഞ് മരിക്കുന്നവരെ ഓർക്കു വന്നക്കളുടെ എത്തിരും. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവരെ വളർത്തിയെടുക്കുക. പത്രോസിനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന ആരാണ്? അന്ത്രയോസ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ നേരത്തെ ബാലനെ കൊണ്ടുവന്ന ആരാണ്? അന്ത്രയോസ്. ചിലരുടെ ശുശ്രൂഷയാണ് മറ്റുള്ളവരെ. നിങ്ങളുടെ അക്കൗണ്ടിൽ മുന്നോട്ട് കൊണ്ടുവന്ന അതോ എത്ര പേരെ നമ്മൾ ഒതുക്കി മാറ്റിയിട്ടുണ്ട്? നമുക്ക് ഈ ചിലടത്ത് കസേര പോലും ഉണ്ട്, അത് മാറിയിരിക്കാനൊന്നും പറ്റില്ല. എന്നോടൊരു സഭയിൽ, തിരുവനന്തപുരത്തുള്ളൊരു സഭയിൽ ഇത് പറഞ്ഞു. അവിടെ അന്ന് ഒരു 25 വർഷം മുമ്പ് അവിടെ 4 വീലുള്ള ഉള്ള ആൾക്കാരെ മാത്രമേ എടുക്കത്തുള്ളൂ ചർച്ചിൽ, പാവപ്പെട്ടവരെ വേണ്ട. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഞാൻ അല്ലാത്ത ഒരാൾ വന്ന് എന്ത് ചെയ്യും, എങ്ങനെ ഒഴിവാക്കും? അത് ഞങ്ങളുടെ ഒരു നോട്ടം മതി, അത് ഞങ്ങളുടെ ഒരു നോട്ടം മതി. പിറ്റയാഴ്ച അവര് വിരിയാണ്. നമ്മുടെ ചില നിർബന്ധം, നമ്മുടെ ചില പിടിവാശികൾ. പ്രിയരെ, എത്ര പേര് സഭ വിട്ടു പോകാനും ഇടയായിട്ടുണ്ട്, മറിച്ച് ഒഴിഞ്ഞുകൊടുത്തു മുന്നോട്ട് കൊണ്ടുവന്നു വളർത്തിയെടുത്ത എത്ര പേരുണ്ട്? ദൈവദാസന്മാരായ ഞങ്ങൾക്ക് ഓർക്കുവാൻ കഴിയും. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പോരായ്മകളിൽ ഞങ്ങളെ സഹായിച്ച് ബലപ്പെടുത്തിയ എത്രയോ പേരുണ്ട്, താങ്ങി നിർത്തി എത്ര പേരുണ്ട്. എനിക്കറിയാം, ഒരു ഭാരം അനുഭവിക്കുമ്പോൾ ഒരു സഭയിലെ അച്ഛൻ വീട്ടിൽ
മന്ദിരിക്കും ചുമ്മാ ഇരിക്കുക പാസ്റ്റേ സേരം വർത്താനം പറയാതുകൊണ്ട് അങ്ങനെയുള്ളവർ സമയം വലിയ ഉണർവൊന്നും സഭയിലെടുക്കുന്ന ആളല്ല. പക്ഷേ ദൈവം അദ്ദേഹത്തിന് ഒരു വെളിപ്പാട് നൽകിയിട്ടുണ്ട്. പാഴ്സനേജിൽ ഒന്ന് പോകണം, പാഴ്സനേജിൽ തന്നെയല്ല കൂട്ടുസഹോദരൻ വീട്ടിൽ നിന്ന് പോകണം. ആ സഹോദരിയെ കണ്ടു, സഹോദരി നല്ല വേഷത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഉള്ളറിഞ്ഞ് എന്ത് പറ്റിയ സഹോദരി എന്ന് പറഞ്ഞ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ബലപ്പെടുത്തിയ എത്ര പേര് ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ബോധന ചെയ്യുന്നു. ഒരു പാസ്റ്ററോടത്തു നിന്ന് സെൻഡ് ഓഫായി പോവുകയാണ് അദ്ദേഹമല്ല ഒരു സ്ഥലത്ത്. എനിക്ക് അന്നേരത്ത് പറഞ്ഞു, ഈ കഴിഞ്ഞ എൻ്റെ 5 വർഷത്തെ ഇവിടെ റസിയാമ എന്ന് പറഞ്ഞാൽ ആരുമില്ലല്ലോ, ഇല്ലല്ലോ, ഇല്ലാത്തൊരു പേരങ്ങ് പറയാം. എൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്നത് റസിയാമ അമ്മച്ചിയാണ്. അപ്പോൾ സഭ പിൻ ഡ്രോപ്പ് സൈൻ കാരണം പറയാം, കഴിഞ്ഞ 5 വർഷവും സുഹൃത കൊടുത്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീർന്നു ഇത്ര സമയം അമ്മച്ചി എന്ന് പറഞ്ഞ എന്താണ്? അപ്പം എല്ലാവരും ഒന്ന് വെയിറ്റ്, 5 വർഷവും എന്നെ മുട്ടിന്മേൽ നിർത്തിയത് ഈ അമ്മച്ചിയാണ്. കഴിഞ്ഞ 5 വർഷവും മുട്ടിന്മേൽ നിൽക്കുവാൻ ഈ അമ്മച്ചിയാണ് കാരണം. അങ്ങനെ ചിലരെ കോൺട്രിബ്യൂട്ട് ചെയ്യും, അങ്ങനെ ചിലരെ വളർത്തിയെടുക്കും. സഹനത്തിലൂടെ സഹനം പഠിക്കുവാൻ ചിലരെ ദൈവം ചിലരെ വെച്ചിട്ടുണ്ട്, അവരെ മാറ്റരുത്. അതാണ് ഞങ്ങളുടെ കൃപ, അതാണ് ശുശ്രൂഷ ശോഭിക്കുന്നത്. അങ്ങനെ ചില പക്ഷെങ്കിൽ അവർക്കെതിരെ ഒരു വാക്കുപോലും നമ്മൾ ഉച്ചരിക്കരുത്. ദൈവസനയിൽ മുഴങ്കാലമേൽ നിന്നാൽ മതി, നമ്മുടെ കൃപ ജ്വലിക്കും, അവരെ ദൈവം എന്ത് ചെയ്തും ഒരുക്കിയെടുത്തോളും. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് അവസാനി ഒന്നുകൂടെ വായിച്ച കുറിവാക്യം, ക്രിസ്തുയേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയും അഖിലാവയും വന്ദനം ചെയ്യും. അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയും വന്ദനം ചെയ്യേൻ. വീട്ടിലെ സഭയും. അപ്പോൾ ഈ റോമാലേഖനം എഴുതുന്നറിഞ്ഞപ്പോൾ കൊരിന്തിൽ നിന്നാണ് എഴുതുന്നത്. അപ്പോൾ ഈ കത്തയക്കുന്നുണ്ടപ്പോൾ ഇന്നത്തെ പോലല്ലോ, ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അടുത്തുള്ള ജാതികളുടെ സഭ, അപ്പോൾ യഹൂദന്മാരുടെ ഉണ്ട്, ജാതികൾ കൂടുതലുണ്ട്, ഇവരറിഞ്ഞിട്ട് പറഞ്ഞു, പൗലോസിനാണോ ഞങ്ങളുടെ ഒരു, നമ്മളങ്ങനെ ഒരു ഫോൺ ചെയ്യുമ്പോൾ പറയല്ലോ ഞങ്ങളുടെ ഒരു അന്വേഷണം കൂടെ പറഞ്ഞേക്കെന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ ഒരു അന്വേഷണം കൂടെ പറഞ്ഞേക്കാം. എന്താണെന്നറിയാമോ, ഇദ്ദേഹത്തിന് ജാതി മത വർണ്ണ വർഗ ഭേദമില്ല, പണക്കാരനെന്നില്ല പാവപ്പെട്ടവനെന്നില്ല. ഞാൻ അഹമ്മദാലിരുന്നപ്പോൾ ഒരു മർത്തോമക്കാരൻ ചോദിച്ചു, പള്ളി പോകാറുണ്ടോ? ഓ ഇല്ല, 80s കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞു, എന്തൊരു പോകാനാണ്? ഞാൻ പറഞ്ഞു, എന്നാ അത് യോഗം കഴിയുമ്പോൾ കാറുള്ളവരുടെ ഒരു ഗ്രൂപ്പ്, സ്കൂട്ടറുള്ളവരൊരു ഗ്രൂപ്പ്, സൈക്കിളുള്ളവർ വേറൊരു ഗ്രൂപ്പ്, നടന്നു പോകുന്ന ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്. അങ്ങനെയുണ്ടോ ഇവിടെ ജാതികളെന്നോ അവൻ്റെ വർണ്ണമോ വർഗമോ ആശയോ പണമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയവിശാലത. ജാതികളുടെ ഒരാളുടെ കളർ കണ്ടാണോ, അവരുടെ സാലറി നോക്കിയാണോ, ഡിഗ്രി നോക്കിയാണോ സ്നേഹിക്കുന്നത്? ഒരിക്കലും ആയിരിക്കരുത്. അവനും ഒരാത്മാവാണ്, സ്നേഹിക്കണം. ജാതികളുടെ എന്താണ് വീട്ടിലെ എന്താണ് എല്ലാം നടത്ത്, അതുമാത്രം നമുക്ക് ഇഷ്ടപ്പെടും. എന്താണെന്നറിയോ, എന്തായാലും പക്ഷേ വീട്ടിലൊരു സഭ തുടങ്ങാമല്ലോ, അതാണോ അതിൻ്റെ അർത്ഥം? അതല്ല, എവിടെ ചെന്നാലും ഒരു വേല, പുതിയ വേല വീട്ടിലാരും, ആ വേല വിശാലമാണ്. പ്രിയരെ, എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കും. 4 പുസ്തകങ്ങളിൽ 6 പ്രാവശ്യം ഒരു കുടുംബത്തിൻ്റെ പേര് വരാൻ കാരണം തങ്ങളുടെ പരിമിതമായ സാഹചര്യത്തെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വീട് തുറന്നു കൊടുത്ത അഖില. അന്ന് ദൈവദാസന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി കാര്യങ്ങൾ തെളിയിച്ചു കൊടുത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായി രൂപാന്തരപ്പെടുത്തുവാൻ. ജീവിതത്തിന്റെ പ്രതിസന്ധി വന്നപ്പോൾ മുന്നേ കയറി നിന്ന് കഴുത്തു വെച്ചു കൊടുത്തു. കഴുത്തു പോയോ? ഇല്ല. ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ നേരെ നിൽക്കൂ. ദൈവം നിങ്ങളെ ഒരിക്കലും മറക്കത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും കൂടെ ദൈവം അനുഗ്രഹമാക്കി. ജാതികളുടെ സകല സഭകളും ജാതി വർണ്ണ വർഗ ഭേദമില്ലാതെ സ്നേഹിക്കുന്ന ഒരു ഉറന്ന മനം. വീട്ടിലെ സഭ, ഇവിടെ ചെന്നാലും ഒരു വേല തുടങ്ങുവാൻ തക്കണമുള്ള സാഹചര്യങ്ങളെ ഒരുക്കും.
പകൽക്കാരെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ അക്യുല പ്രിസ്കില്ല ദമ്പതിമാരുടെ സ്ഥാനത്ത് നിങ്ങളുടെ പേരെഴുതി ചേരുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് പോയാലും പറവാൻ കഴിയും, ഖത്തർ ദോഹ ചർച്ച് ഓഫ് ഗോഡ് ഇങ്ങനൊരു കുടുംബമുണ്ടായിരുന്നു, ആ സഭയ്ക്കൊരു മുതൽക്കൂട്ടായിരുന്നു, ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, ദൈവസഭയ്ക്ക് അനുഗ്രഹമായിരുന്നു പറയത്ത്. നിങ്ങളുടെ ചില പേരുകൾ ഇതെഴുതി ചേർക്കുവാൻ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ചരിത്രം സ്വർഗത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവർ അത് അപ്പോസ്തലപ്രവൃത്തി 28 അത് പോകുന്നു എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ ദോഹ ചർച്ചിനെ കുറിച്ച് ചരിത്ര സ്വർഗത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ ചില പേരുകളൂടെ അവിടെ വരുവാൻ തക്കവണ്ണം. ദൈവം നിങ്ങൾക്ക് തന്ന താലന്ത്, ദൈവം നിങ്ങൾക്കുന്ന സൗകര്യം, ദൈവം നിങ്ങൾക്കുന്ന ചുറ്റുപാട്, ദൈവം നിങ്ങൾക്കുന്ന ഭവനം കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. ദൈവോർത്ത് പ്രാർത്ഥിക്കണം. എത്രത്തോളം സമയം അനുവദിച്ചു തന്ന ദൈവസഭയ്ക്ക് നന്മ. Yeah.